കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് തീരക്കടലിലുണ്ടായ ഒരു പ്രതിഭാസത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആനക്കാൽ പ്രതിഭാസം എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഇതിനെ വിളിക്കുന്നത് വാട്ടർ സ്പൗട്ട് എന്നാണ്. അത്തക്കടൽ ഏറ്റമെന്നും തെക്കൻ കേരളത്തിൽ ഇതിനൊരു പ്രാദേശിക വിളിപ്പേരുണ്ട്. എന്താണ് ഈ പറഞ്ഞ വാട്ടർ സ്പൗട്ട് എന്നും എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്നും നമുക്കൊന്ന് നോക്കിയാലോ. കാണുമ്പോൾ ഇത് ചുഴലിക്കാറ്റ് പോലെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വാട്ടർ സ്പൗട്ടും ചുഴലിക്കാറ്റും ഒന്നു തന്നെയാണോ? വിശദമായിട്ട് നോക്കാം. നമസ്കാരം. ചെറുതല്ലാകാരത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടലിന് മീതെ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തന്നെയാണ് വാട്ടർ സ്പൗട്ട് എന്ന് പൊതുവിൽ നമുക്ക് പറയാം. ഭൂമധ്യരേഖയോട് ചേർന്നുള്ള കടലിലാണ് ഇത് ഉണ്ടാവാറുള്ളത്. കടലിൽ ചില പ്രത്യേക സ്ഥലത്ത് കാണപ്പെടുന്ന സർപ്പിളാകൃതിയിൽ അല്ലെങ്കിൽ ചുഴി രൂപത്തിൽ കറങ്ങുന്ന ഈർപ്പമുള്ള വായുവിന്റെ ഒരു നിര, ഒരു എയർ കോളം മേഘത്തിൽ നിന്നും ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് വ്യാപിക്കുമ്പോഴാണ് വാട്ടർ സ്പൗട്ട് എന്ന ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് നോക്കാം. സാധാരണഗതിയിൽ ജലത്തിന്റെ ഊഷ്മാവ് 85 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് ഏകദേശം 29.5 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് ഇത് സംഭവിക്കുക. ജലവും വായുവും ചൂടാകുന്നതോടുകൂടി സാന്ദ്രത കുറയും. സാന്ദ്രത കുറഞ്ഞ ചൂട് കൂടിയ വായു മുകളിലേക്ക് ഉയരും. ഇത് കടലിന്റെ ഉപരിതല ഭാഗത്ത് ഒരു ശൂന്യത അല്ലെങ്കിൽ വാക്വം സൃഷ്ടിക്കും. അതോടെ അവിടുത്തെ വായുമർദ്ദം കുറയുകയും ചുറ്റുപാടിൽ നിന്നും അങ്ങോട്ടേക്ക് വായു പ്രവഹിക്കുകയും ചെയ്യും. ചൂടുകൂടി നീരാവിയായി മുകളിലേക്ക് ഉയരുന്ന ജലം മുകളിലെത്തുന്നതോടുകൂടി തണുത്ത് ഘനീഭവിച്ച് മേഘമായി മാറുകയും ചെയ്യും. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. കാറ്റുണ്ടാകുന്നത് എങ്ങനെയെന്ന പ്രതിഭാസം. വായുവിന്റെ മുകളിലേക്കും അതുപോലെ ചുറ്റുപാടിൽ നിന്നും ആ ശൂന്യതയിലേക്കും ഉള്ള ചലനം ഒരു അപ് ഡ്രാഫ്റ്റും ഡൗൺ ഡ്രാഫ്റ്റും ഉണ്ടാകും. വായുവിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാതകത്തിൻ്റെയോ കൂടുതൽ ഉയരത്തിലേക്കുള്ള ചലനത്തെയാണ് അപ് ഡ്രാഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മുകളിൽ നിന്നും താഴേക്കുള്ള ചലനത്തെ ഡൗൺ ഡ്രാഫ്റ്റ് എന്നും പറയും. ഇത് രണ്ടും എതിർ ദിശയിലായതുകൊണ്ട് തന്നെ അവിടെ ഒരു വിൻഡ് ഷിയർ ഉണ്ടാവും. വളരെ ചെറിയ ദൂരത്തിൽ കാറ്റിന്റെ സമൂലമായ ചലനത്തിലും വേഗത്തിലും സംഭവിക്കുന്ന മാറ്റമാണ് വിൻഡ് ഷിയർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എതിർ ദിശകളിൽ സഞ്ചരിക്കുന്ന ഈ വായു തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു വോർട്ടെക്സ് അല്ലെങ്കിൽ ചുഴി രൂപപ്പെടുകയും ചെയ്യും. വായുവിന്റെ താപനില ഉയർന്ന് അപ് ഡ്രാഫ്റ്റ് ഉണ്ടായി ഒരു വോർട്ടെക്സ് രൂപമെടുക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്നത് സൂപ്പർ സെൽ ഫോർമേഷൻ എന്നാണ്. ഇത് കൂടുതൽ വായുവും ജലവും നീരാവിയും വലിച്ചെടുക്കുന്നതോടുകൂടി ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്നും മേഘത്തോളം ഉയരുന്ന ഒരു ജലസ്തംഭം പോലെ ആയിത്തീരുന്നതിനെയാണ് വാട്ടർ സ്പൗട്ട് എന്ന് വിളിക്കുന്നത്. നീർച്ചുഴി സ്തംഭം എന്ന് മലയാളത്തിൽ ഇതിനെ പറയും. കൂടുതൽ നീരാവി എത്തുന്നതോടുകൂടി സ്പൗട്ടിന് വ്യാസം 300 അടിയോളവും ഉയരം ഏകദേശം 2000 അടിയോളവും എത്തിയേക്കാം. മണിക്കൂറിൽ 120 മൈൽ വരെയാകാം കാറ്റിന്റെ വേഗത. മേഘത്തോളം എത്തുന്ന ഉയരം മുതൽ ചിലപ്പോൾ സമുദ്രത്തിന് മീതെ ചുറ്റിയടിക്കുന്ന ചുഴലി മാത്രമായിട്ടും ഇതിനെ കാണാറുണ്ട്. സാധാരണഗതിയിൽ ക്യുമുലസ് അല്ലെങ്കിൽ ക്യുമുലോ നിംബസ് മേഘങ്ങളുടെ രൂപപ്പെടലുമായിട്ട് വാട്ടർ സ്പൗട്ടിന് ബന്ധമുണ്ടെന്ന് കാണാം. ചൂട് കൂടുകയും ഈർപ്പമുള്ള മേഘം കൂടുതലായി ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം മേഘങ്ങൾ ഉണ്ടാകുന്നത്. മഴമേഘത്തിന്റെ അകമ്പടിയോടെയാണ് വാട്ടർ സ്പൗട്ട് ഉണ്ടാകുക എന്നതിനാൽ തന്നെ ഇതുണ്ടാകുമ്പോൾ ഇരുണ്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കും സാധാരണഗതിയിൽ കാണപ്പെടുന്നത്. വാട്ടർ സ്പൗട്ടിനെ അല്ലെങ്കിൽ നീർച്ചുഴി സ്തംഭത്തിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തതാണ് ഫെയർ വെതർ വാട്ടർ സ്പൗട്ട് അല്ലെങ്കിൽ തെളിഞ്ഞ കാലാവസ്ഥയിലുണ്ടാകുന്ന വാട്ടർ സ്പൗട്ട് നീർച്ചുഴി സ്തംഭം എന്ന് പറയാം. ചൂടായി കിടക്കുന്ന സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ അത്ര പ്രക്ഷുബ്ധമല്ലാത്ത കാലാവസ്ഥയിൽ ഉണ്ടാകുന്നതാണ് ഫെയർ വെതർ വാട്ടർ സ്പൗട്ട്. സാധാരണയായി ജലത്തിന്റെ ഉപരിതലത്തിൽ രൂപപ്പെട്ട് മേഘത്തോളം ഉയർന്നു പോകുന്നതായിട്ടാണ് ഇതുണ്ടാകുന്നത്. ഇത്തരം നീർച്ചുഴി സ്തംഭങ്ങൾ ഉണ്ടാവാൻ 5 ഘട്ടങ്ങൾ ഉണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. ആദ്യമായി കാറ്റിന്റെ ശക്തി കൊണ്ട് ജലത്തിന് മുകളിൽ ഒരു ഡിസ്ക് രൂപപ്പെടുന്നു. ഡാർക്ക് സ്പോട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ കാറ്റിന് ശക്തി കൂടുന്നതോടുകൂടി ചുഴി അല്ലെങ്കിൽ വോർട്ടെക്സ് ഉണ്ടാകും. വോർട്ടെക്സ് ഉണ്ടാകുന്നതോടുകൂടി ജലം സ്പ്രേ പോലെ മുകളിലേക്ക് ഉയരുന്നതാണ് മൂന്നാമത്തെ ഘട്ടം. നാലാം ഘട്ടത്തിൽ കൂടുതൽ വായുവും ജലവും നീരാവിയും ചേരുകയും തൂണ് പോലെ മുകളിലേക്ക് ഉയരുകയും ചെയ്യും. കാറ്റിന്റെ ശക്തി കുറഞ്ഞ് നീർച്ചുഴി സ്തംഭം സാവകാശം ഇല്ലാതെയായി തീരുന്നതാണ് അഞ്ചാമത്തെയും അവസാനത്തെയും ഘട്ടം. മിക്കവാറും കാണപ്പെടുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന ഫെയർ വെതർ വാട്ടർ സ്പോട്ടാണ്. താരതമ്യേന അപകടരഹിതമാണ് ഇവരെന്നും പറയാം. രണ്ടാമത്തെ തരം വാട്ടർ സ്പോട്ട് അറിയപ്പെടുന്നത് ടൊർണാഡിക് വാട്ടർ സ്പോട്ടാണ്. പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിൽ കൂടുതൽ ശക്തമായ കാറ്റിന്റെ അകമ്പടിയിലാണ് ഇത്തരം വാട്ടർ സ്പൗട്ടുകൾ ഉണ്ടാകുക. ഇത്തരം വാട്ടർ സ്പൗട്ടുകൾ കരയിൽ ചുഴലിക്കാറ്റായി രൂപമെടുക്കുകയും സാവകാശം കടലിലേക്ക് നീങ്ങുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ കൊടുങ്കാറ്റിനൊപ്പം കടലിന് മുകളിലും ഇത് രൂപപ്പെടാറുണ്ട്. ശക്തമായ കാറ്റ്, ആലിപ്പഴം വീഴ്ച, അപകടകരമായ ഇടിമിന്നൽ എന്നിവ കൊണ്ട് നാശം വിതയ്ക്കാൻ ശേഷിയുണ്ട് ഇതിന്. ചുഴലിയായി രൂപമെടുത്ത് മേഘത്തിൽ നിന്നും താഴെ ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് തൂണുപോലെ വളർന്നിറങ്ങുന്ന അല്ലെങ്കിൽ താഴ്ന്നിറങ്ങുന്ന രീതിയിലാണ് ഇത്തരം വാട്ടർ സ്പോട്ടുകൾ ഉണ്ടാവാറുള്ളത്. നാശം വിതയ്ക്കാൻ ശേഷി കൂടുതലാണെങ്കിലും ടൊർണാഡിക് വാട്ടർ സ്പോട്ടുകൾ അത്ര സാധാരണമല്ല. ഭൂമധ്യരേഖയിലും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും
അതായത് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ഭാഗങ്ങളിലാണ് ഇത് സാധാരണ കണ്ടുവരുന്നതെങ്കിലും യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പലയിടത്തും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കടലിൽ മാത്രമല്ല, വിശാലമായ ശുദ്ധജല തടാകം, നദികൾ എന്നിവയ്ക്ക് മുകളിലും ഇത്തരം നീർച്ചുഴി സ്തംഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണമായി അമേരിക്കയിലെ ഗ്രേറ്റ് ലേക്സ്, അതേപോലെ സെന്റ് ലോറൻസ് നദി എന്നിവിടങ്ങളിലെല്ലാം വാട്ടർ സ്പോട്ടുകൾ ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ തെക്കുകിഴക്കൻ തീരപ്രദേശമായ ഫ്ലോറിഡ കീ ആണ് വാട്ടർ സ്പോട്ടിന്റെ തലസ്ഥാനം, ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. വാട്ടർ സ്പോട്ടുകൾ മിക്കവാറും ബന്ധപ്പെട്ടിരിക്കുന്നത് ഉഷ്ണകാലവുമായാണ് അല്ലെങ്കിൽ വേനൽക്കാലവുമായിട്ടാണ്. എന്നാൽ ശൈത്യകാലത്തും കഠിനമായ മഞ്ഞു വീഴ്ചയോട് ചേർന്നും ഇത്തരം വാട്ടർ സ്പോട്ടുകൾ ഉണ്ടാവാറുണ്ട്. വിന്റർ വാട്ടർ സ്പൗട്ട്, ഐസ് ഡബിൾ, സ്നോ സ്പൗട്ട് എന്നിങ്ങനെയെല്ലാം വിളിപ്പേരുണ്ട് ഇതിന്. ജലോപരിതലത്തിന് തൊട്ടുമുകളിൽ അന്തരീക്ഷ താപം വളരെ കുറയുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അന്തരീക്ഷ താപം ജലത്തിൻ്റെ നിന്നുമായി വ്യത്യാസമുണ്ടാകുമ്പോൾ നീരാവി ഉണ്ടാകുന്ന അപൂർവ പ്രതിഭാസമാണ് വിന്റർ വാട്ടർ സ്പൗട്ട്. മഴ പോലെ മീൻ പെയ്തിറങ്ങിയ അല്ലെങ്കിൽ മീൻ മഴ പെയ്ത വാർത്ത ഒരുപക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിരിക്കാം. അതിൻ്റെ പിന്നെ രഹസ്യവും വാട്ടർ സ്പൗട്ടുകൾ തന്നെയാണ്. ജലത്തിൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ശക്തമായ വാട്ടർ സ്പൗട്ടിൽ ചെറുമീനുകളും മറ്റ് ജലജീവികളും ഒരുപക്ഷെ വലിച്ചെടുക്കപ്പെട്ടേക്കാം. ശക്തമായ അപ്ഡ്രാഫ്റ്റ് ഇത്തരം ജീവികളെ മേഘത്തോളം എത്തിക്കുകയും കാറ്റിൻ്റെ ശക്തി കുറയുമ്പോൾ അത് മഴ പോലെ താഴേക്ക് വീഴുകയും ചെയ്യും. എത്ര സമയം ചുഴലിക്കാറ്റ് അടിച്ചു എന്നും എത്ര ദൂരം മേഘം നീങ്ങി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ജീവനുള്ളതോ അല്ലെങ്കിൽ ചത്തതോ ആയിട്ട് മത്സ്യങ്ങൾ കരയിൽ പെയ്തേക്കാം. ഇത് അത്ര വ്യാപകമായി അല്ലെങ്കിൽ സർവ്വസാധാരണമായി സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. ശക്തമായ കാറ്റും ചുഴലിയും ഉണ്ടാകുമ്പോൾ വല്ലപ്പോഴും സംഭവിക്കാമെന്ന് മാത്രം. പ്രകൃതിയിലെ മറ്റ് ശക്തികളും പ്രതിഭാസങ്ങളും പോലെ വാട്ടർ സ്പൗട്ടും കാണാൻ കൗതുകമുള്ളതും സൗന്ദര്യമുള്ളതും ഒപ്പം അപകടകാരിയുമാണ്. എപ്പോഴെങ്കിലും നിങ്ങളത് കാണാനിടയായാൽ ഏറ്റവും ജാഗ്രതയോടെയായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്. കൗതുകവും ഭംഗിയും ആസ്വദിക്കുന്നതിനൊപ്പം സുരക്ഷിതമായ അകലവും പാലിക്കാൻ ശ്രമിക്കണം. അതുമാത്രമല്ല, ഇത്തരം സംഗതികൾക്ക് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് ഓർക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. മറ്റൊരു വിഷയമായിട്ട് അടുത്തപടി നമുക്ക് വേണ്ടി കാണാം.